രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പന്ത്രണ്ടിന് വടക്കന്ത്ര ശ്രീ തിരുപ്പുര്ക്കൽ ഭഗവതിയുടെ വലിയ വിളക്ക് വേല നമുക്ക് അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നു നോക്കാം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രചോദനമേകുന്ന പരാശക്തി നാനാ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു രൂപിയായിരിക്കുന്ന പരാശക്തിയുടെ വിവിധ രൂപങ്ങളിലൊന്നായ ശ്രീ ദുർഗയുടെ അംശരൂപമാണ് ശ്രീ തിരുപുരായ്ക്കൽ ഭഗവതി താരിക നിഗ്രഹത്തിനായി കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ആവിർഭവിച്ചതിനാൽ ദേവിക്ക് കർണകി എന്ന നാമവുമുണ്ടായി അവതാരോദ്ദേശം നിർവഹിച്ചതിന് ശേഷം ഭൂലോകാനുഗ്രഹാർത്ഥം പാണ്ഡ്യരാജ്യത്ത് എത്തിയ ദേവിയുടെ ചരിത്രം സംഘകാല തമിഴ് സാഹിത്യത്തിലെ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കാവേരി പൂമ്പട്ടണത്തിൽ ധനികനായ ഒരു മാനായ്ക്കൻ്റെ മകളായിരുന്നു കർണകി വിവാഹപ്രായമായപ്പോൾ ധാരാളം സമ്പത്ത് നൽകിക്കൊണ്ട് അവളെ കോവലന് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ സന്തോഷപൂർണമായ വിവാഹ ജീവിതത്തിനിടെ അസ്വാരസ്യങ്ങൾ കടന്നു വന്നു തുടങ്ങി മാധവി എന്ന നർത്തകിയുമായി കോവലൻ അടുപ്പത്തിലാകുന്നു തഞ്ചേ സമ്പത്ത് മുഴുവൻ അവൾ കടിയറ വെച്ച് കോവലൻ ഒരു നാൾ തെരുവിലേക്കെറിയപ്പെടുന്നു തെച്ച് തിരിച്ചറിഞ്ഞ കോവലൻ കർണകിയുടെ അടുത്ത് തിരികെ എത്തി പതിവ്രതയായ കർണകി അയാളെ സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിട്ടു പണത്തിനു വേണ്ടി തഞ്ചേ ബാക്കിയായ ഒരേ ഒരു സ്വത്തായ പവിഴം നിറച്ച ചിലമ്പ് വിൽക്കാനായി കോവലനെ ഏൽപ്പിക്കുന്നു അതുമായി അവർ രണ്ടുപേരും പാണ്ഡ്യ രാജധാനിയായ മധുരയിലെത്തി ആ സമയത്തു തന്നെ പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയിരുന്നു അതന്വേഷിച്ചു വന്ന പട്ടാളക്കാരുടെ മുമ്പിൽ കോവലൻ അകപ്പെട്ടു പാണ്ഡ്യ രാജസദസ്സിൽ രാജാവിന് മുമ്പിൽ എത്തിക്കപ്പെട്ട കോവലന് കർണകിയുടെ ചിലമ്പിൽ പവിഴങ്ങളാണെന്ന് തെളിയിക്കാനായില്ല തുടർന്ന് രാജാവ് കോവലനെ ഇല്ലാത്ത മോഷണ കുറ്റത്തിന് ഉടനടി വധശിക്ഷയ്ക്ക് വിധേയനാക്കി വിവരമറിഞ്ഞ് സദസ്സിലെത്തിയ ക്രുദ്ധയായ കർണകി തഞ്ചേ ചിലമ്പ് പിടിച്ചുവാങ്ങി അവിടെ തന്നെ എറിഞ്ഞുടച്ചു അതിൽ നിന്നും പുറത്തു ചാടിയ പവിഴങ്ങൾ കണ്ട് തെറ്റി മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ മരിച്ചു പക്ഷെ കർണകി ദേവിയുടെ കോപം അടങ്ങിയിരുന്നില്ല തുടർന്ന് കോപിഷ്ഠയായ ദേവി പാണ്ഡ്യ രാജധാനിയും മധുര തഞ്ചേ കോപ്പാഗാഗ്നിയിൽ ചുട്ടരിക്കുകയും തുടർന്ന് ആ രാജ്യം ഉപേക്ഷിച്ച് തൻ്റെ സഖിമാരായ കണ്ണടത്തും കണ്ണുകോട്ടും ദേവിമാരോടൊപ്പം പരശുരാമ ക്ഷേത്രമായ കേരളത്തിലേക്ക് വന്നു പാലക്കാട്ടുശേരി രാജ്യം വാണരലിയിരുന്ന ശേഖരീവർമ്മയുടെയും പരിവാരങ്ങളുടെയും അഭ്യർത്ഥനമാനിച്ച് മേലാമുറിയിലുള്ള നടുപ്പതിമന്തിൽ വാണരലിയ ദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകി ഐശ്വര്യ ദേവതയായി നിലകൊണ്ടു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ തിരുവാഞ്ചേരി തമ്പ്രാക്കളുടെ അധീനദിയിലായിരുന്ന പ്രായിരി ദേശത്ത് ദേവികർണകിയോടൊപ്പം വന്ന സഖിമാരായ കണ്ണടത്തും കണ്ണുകോട്ടും ദേവിമാർ അധിവാസമുറപ്പിച്ചു തുടർന്ന് ദേവി ശ്രീ തിരുപരായ്ക്കൽ ഭഗവതി എന്ന നാമധേയത്തിൽ നടുപ്പതി മതിൽ തന്നെ അഭിഷ്ടവരതായ നിലകൊള്ളുകയും ചെയ്യുകയായിരുന്നു അത്രേ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നടുപ്പതി മന്ദം നശിക്കുകയും അവിടെ നിന്നും ലഭിച്ച ഭഗവതിയുടെ ശ്രേഷ്ഠമായ പീഠം ദേവി ഭക്തർ വടക്കന്തറയിലെ തരവത്ത് തറവാട്ടിൽ കൊണ്ടുവരികയും പിന്നീട് ശ്രീ രാമപുരം വിഷ്ണുക്ഷേത്രത്തിന് സമീപമുള്ള അത്തിമരച്ചുവട്ടിൽ സ്ഥാപിക്കുകയും വിധിയാം വിദ്യാമണ്ണം ആരാധന നടത്തി വരികയും ചെയ്തു ഭക്തരിൽ പ്രസാദിച്ച് ഭഗവതി ആലോകരേവർക്കും അനുഗ്രഹമേകി അത്തിമരച്ചുവട്ടിൽ മഴയും വെയിലും മഞ്ഞും സഹിച്ച് വൃക്ഷമൂലവാസിനിയായി കുടികൊള്ളുന്നു ദേവീ പ്രീതിക്കായി ഭക്തജനങ്ങൾ പുരാതന കാലത്ത് പ്രായിരി പാന ഉത്സവവും നടുപ്പത്തി മന്ദത്തിൽ കൂത്തുത്സവവും വടക്കന്തറയിൽ വലിയ വിളക്ക് വേലയും ഒന്നിടവിട്ട് വർഷങ്ങളിൽ പോരുകയും എന്നാൽ കാലാന്തരത്തിൽ പാന കൂത്ത് ഉത്സവങ്ങൾ അന്യം നിന്ന് പോവുകയും വലിയ വിളക്ക് വേല മാത്രം മൂന്ന് വർഷം കൂടുമ്പോൾ ആഘോഷിച്ചു വരികയും ചെയ്യുന്നു ദേവി കടാക്ഷം ലഭിച്ച പൂർവിക സമൂഹം വിവിധ ചടങ്ങുകളും ആചാരങ്ങളും വലിയ വിളക്ക് വിളക്കുവേലയോടനുബന്ധിച്ച് അനുഷ്ഠിക്കുകയും കീഴട പതിവ് തെറ്റിക്കാതെ നിലനിർത്തി പോരുകയും ചെയ്യുന്നു പൂർണ്ണ മനസ്സോടെ ഭക്തിപൂർവം ഭഗവതിയെ സ്മരിക്കുന്ന ഓരോരുത്തർക്കും തുണയായി ഐശ്വര്യവും അനുഗ്രഹവും പ്രദാനം ചെയ്തുകൊണ്ട് പരാശക്തിയുടെ അംശരൂപമായ വടക്കന്തറ തിരുവിരക്കൽ ഭഗവതി ചൈതന്യവതിയായി നിലകൊള്ളുന്നു